what is meant by microcontroller. So microcontroller is a device which contains microprocessor with integrated peripherals like memory, serial port, parallel port, timer or counter, interrupt controller, data acquisition interfaces like ADC and DAC. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ചിപ്പിൻ്റെ അകത്ത്, ചിപ്പ് എന്നാൽ നിങ്ങൾ ഡിവൈസ്, ഇപ്പോൾ ചിപ്പിൻ്റെ അകത്ത് പ്രോസസ്സർ അതായത് CPU വരെയാണെങ്കിൽ അതിൻ്റെ കൂടെ റാം, റാൻഡം ആക്സസ് മെമ്മറി ഫോർ സ്റ്റോറിംഗ് ഡേറ്റ, റോം, റീഡ് ഒൺലി മെമ്മറി ഫോർ സ്റ്റോറിംഗ് ഇൻസ്ട്രക്ഷൻസ്, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് IO പോർട്ട്, പിന്നെ ഡേറ്റ അക്വിസിഷൻ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഓർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അതിൻ്റെ കൂടെ ടൈമർ, ടൈമർ എന്ന് പറയുന്ന വേറൊരു ഡിവൈസാണ് ടു ക്രിയേറ്റ് എ ഡിലേ ഓർ കൗണ്ട്. പിന്നെ വരുന്ന സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട്. അപ്പോൾ ഈ സാധനം എല്ലാം കൂടി ഒരു ചിപ്പിൻ്റെ അകത്ത് വരികയാണെങ്കിൽ അതിനെ മൈക്രോ കൺട്രോൾ എന്ന് പറയും. അപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെ നമ്മളെ PC എന്താ, ഈ PC ഇതെല്ലാം ഇല്ലേ? യെസ്, നിങ്ങളെ കമ്പ്യൂട്ടറിൽ അത് ലാപ്ടോപ്പിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷേ വ്യത്യാസം അത്രേ ഉള്ളൂ, ഇതെല്ലാം ഡിഫറെൻ്റ്ലി ബിൽഡാണ്. നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള CPU എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ജനറൽ പർപ്പസ് മൈക്രോ പ്രോസസ്സർ. മീൻസ് അത് മൾട്ടി ടാസ്കിങ് മൾട്ടി പർപ്പസ് എല്ലാം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അതിൻ്റെ കൂടെ എന്താ, ഒരു മദർ ബോർഡ് വേണം. അപ്പം മദർ ബോർഡിൽ എന്ത് കാണും, റാം ഇൻസേർട്ട് ചെയ്യാനുള്ള ലൊക്കേഷൻ കാണും, റോം എൻ്റെ ഉണ്ടായിരിക്കും, പിന്നെ IO പോർട്ടും കാണും, ടൈമർ പോർട്ടും കാണും, സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ടും കാണും. അപ്പോൾ ഇതാണ് നിങ്ങളെ മദർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പം മദർ ബോർഡ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഏതെങ്കിലും PC തുറന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ബാക്ക് കവർ തുറന്ന് നോക്കുമ്പോൾ ഇതേപോലത്തെ ഒരു ലുക്ക് കാണും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഈ ഏരിയയിൽ നിങ്ങളുടെ ഇവിടെ CPU ഇരിക്കും, ഈ ഏരിയയിൽ CPU ഇരിക്കും. ഇവിടെ മെമ്മറി, DRAM സ്ലോട്ട്, ഡൈനാമിക് RAM സ്ലോട്ട്, പിന്നെ CMOS ബാറ്ററി, പിന്നെ കുറേ ഇൻപുട്ട് പോർട്ട്, ഇൻപുട്ടും ഔട്ട്പുട്ട് പോർട്ട്സ്, USB. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുപാട് സ്പേസ് ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ അതൊന്നും ചെയ്താൽ എന്ത് പറ്റും, നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ എന്തിനാണ്, ഫോർ ഡൂയിങ് ഹൈ കമ്പ്യൂട്ടേഷൻ പർപ്പസസ്. ഒരുപാട് കമ്പ്യൂട്ടേഷൻ പർപ്പസ് പറഞ്ഞാൽ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാം, വേർഡ് ഓപ്പറേഷൻ ചെയ്യാം, ലാപ്ടോപ്പ് വർക്ക് ആക്കാം, വീഡിയോ കോളിംഗ് ചെയ്യാം, വീഡിയോ എഡിറ്റിംഗ് ചെയ്യാം, ഗെയിമിംഗ് കളിക്കാം. ഇതെല്ലാത്തിനും വേണ്ടി ഒരുപാട് കമ്പ്യൂട്ടേഷൻ പവറും ആക്സസറീസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് വലിയൊരു സിസ്റ്റം വേണ്ടി വരും. അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വേണ്ട പ്രോസസ്സറാണ് ഒരു ജനറൽ പർപ്പസ് പ്രോസസ്സർ. ആ പ്രോസസ്സറിൻ്റെ എക്സാമ്പിളാണ് i3, i7, സെലറോൺ, AMDയുടെ പ്രോസസ്സറ്, അങ്ങനെ എല്ലാം പ്രോസസ്സർ അതിലും ജനറൽ പർപ്പസ് പ്രോസസ്സറാണ്. അപ്പോൾ അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ആ പ്രോസസ്സറിൻ്റെ കപ്പാസിറ്റി ഉള്ളൂ. ആൻഡ് ദേ ആർ ഷിഫ്റ്റ് ബൈ ദ കമ്പനി. അപ്പം അതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ബാക്കി എലമെൻറ്റും കൂടി ചേർത്ത് വെക്കണം. എന്നാൽ മാത്രമേ പ്രോസസ്സർ വർക്ക് ആവുള്ളൂ. മീൻസ് പ്രോസസ്സർ വോണ്ട് വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി. പ്രോസസ്സിൻ്റെ കൂടെ എന്ത് കൊടുക്കണം, പവർ കൊടുക്കണം, റാം കൊടുക്കണം, ഹീറ്റ്സിങ് കൊടുക്കണം, ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടി കൊടുക്കുമ്പോഴാണ് നിങ്ങൾ PC വർക്ക് ആവുന്നത്. അതേസമയത്ത് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം സാധനം ഒരു ചെറിയ സ്കെയിലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ മൈക്രോ കൺട്രോളർ എന്ന് പറയും. അപ്പം അതിനകത്ത് CPU കാണും. നമ്മൾ മൈക്രോ കൺട്രോളറിൻ്റെ അകത്ത് CPU, ദാറ്റ് ഈസ് പ്രോസസ്സർ കാണും, വിച്ച് ഇസ് നോട്ട് എ ജനറൽ പർപ്പസ് പ്രോസസ്സർ, ജസ്റ്റ് പ്രോസസ്സർ. ദെൻ റാം കാണും, റാം ഫോർ സ്റ്റോറിങ് ഡേറ്റ, റോം ഫോർ സ്റ്റോറിങ് പ്രോഗ്രാം, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് കാണും, പിന്നെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ അല്ലെങ്കിൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ കാണും, പിന്നെ ടൈമർ കാണും ഫോർ ക്രിയേറ്റിംഗ് ഡിലേസ്, പിന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട്, പാരലൽ കമ്മ്യൂണിക്കേഷൻ പോർട്ടിന് പകരം സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ടും കൂടെ കാണും. മീൻസ് ഫോർ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി എന്താ ബെസ്റ്റ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ ചിപ്പിൻ്റെ അകത്ത് വന്നുകൊണ്ട് അതിന് എന്ത് പറയാം, മൈക്രോ കൺട്രോൾ എന്നും പറയാം. ഇനി മൈക്രോ കൺട്രോൾ ശരിക്കും എന്തിനാണ്, വൺ ടാസ്ക്, ഒരു ടാസ്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ജനറൽ പർപ്പസ് PCB അല്ലെ, ജനറൽ പർപ്പസ് മദർ ബോർഡ് നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രോസസ്സർ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ടാസ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ വിൻഡോസ് 10 അകത്ത് നിങ്ങൾക്ക് ബ്രൗസർ തുറന്ന് ഒരു യൂട്യൂബ് വീഡിയോ കാണാം. സോ അത് മൾട്ടി ടാസ്കിങ് അല്ലെങ്കിൽ ഒരുപാട് ടാസ്കിങ് ചെയ്യുന്നത്. ആ ടാസ്കിങ് എല്ലാം കൂടെ മൈക്രോ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. സോ മൈക്രോ കൺട്രോളർ ആർ ഡെഡിക്കേറ്റഡ് ടു വൺ ടാസ്ക് ആൻഡ് റൺ വൺ സ്പെസിഫിക് പ്രോഗ്രാം. ഒരു എന്തിലാ റോമിനകത്ത് കിടക്കുന്ന എന്ത് പ്രോഗ്രാമാണോ അത് മാത്രം കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ആക്കും. സോ നമ്മുടെ പ്രോഗ്രാം എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ദ പ്രോഗ്രാം ഈസ് സ്റ്റോർഡ് ഇൻ റോം, റീഡ് ഓൺലി മെമ്മറി.
ആൻഡ് ജനറലി ഡസ് നോട്ട് ചേഞ്ച്. അതായത് തുടക്കത്തിൽ ഉണ്ടാക്കിയപ്പോൾ റോമിൽ ആദ്യം ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്യാം, മീൻസ് റൈറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. അതേസമയത്ത് ഈ ഇപ്പോൾ ഉണ്ടാക്കുന്ന അഡ്മൽ ഉണ്ടാക്കുന്ന അഡ്മഗ H051 എന്തായിരിക്കും, നമുക്ക് വീണ്ടും റൈസ് ചെയ്തിട്ട് വീണ്ടും റൈറ്റ് ചെയ്യാം. സംതിങ് അറൌണ്ട് എൻഡ്യൂറൻസ് എന്ന് പറയുന്ന 1000 റീഡ് റൈറ്റ് സൈക്കിൾസ് ചെയ്യാൻ പറ്റും. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, പണ്ടിൽ UV റേ യൂസ് ചെയ്യും, അല്ലെങ്കിൽ വെറുതെ ഫസ്റ്റ് ടൈം മാത്രം യൂസ് ചെയ്യാം, വൺ ടൈം പ്രോഗ്രാമബിൾ മാത്രം ആക്കിയെടുക്കും, എന്നിട്ട് റൈറ്റ് ചെയ്തിട്ട് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ഇപ്പോഴാണെങ്കിലോ വി ക്യാൻ യൂസ് 1000 times വരെ ചേഞ്ച് ചെയ്യാം. പിന്നെ മൈക്രോ കൺട്രോൾ പിൻ എന്തിനാണ്? ഇപ്പോൾ ലോ പവർ ആപ്ലിക്കേഷൻസ്, ആ ലോ പവർ ഡിവൈസിന് വേണ്ടിയാണ് മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത്. മില്ലി വാട്ട് റേഞ്ചേ ഉള്ളൂ. നിങ്ങൾ PC എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല, 50 watt, 100 watt അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ റേഞ്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജനറൽ പർപ്പസ് പ്രോസസ്സർ വേണ്ടി വരും. അതേസമയത്ത് ലോ പവർ ഡിവൈസസ് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് മൈക്രോ കൺട്രോളറിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ മൈക്രോ കൺട്രോളേഴ്സ് ആർ എംബഡഡ് ഇൻസൈഡ് സം ഡിവൈസസ്. നിങ്ങളുടെ ഡിവൈസസ്, നിങ്ങളുടെ കൺസ്യൂമർ ഡിവൈസ് തന്നെ ഉണ്ട്. ഇപ്പോൾ ഓവൻ, ഫ്രിഡ്ജ്, പിന്നെ റിമോട്ട്, അങ്ങനെയെല്ലാം ഡിവൈസസിലെല്ലാം എന്ത് മതി? മൈക്രോ കൺട്രോളർ മതി. കാര്യം നിങ്ങൾക്ക് ഒരു റിമോട്ടിൻ്റെ അകത്ത് വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, വേർഡ് പ്രോസസ്സിങ് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ വീഡിയോ കോളിങ് ചെയ്യേണ്ട ആവശ്യമില്ല, നെറ്റ് കണക്ടിവിറ്റിയുടെ ആവശ്യമില്ല, വേണമെങ്കിൽ കൊടുക്കാം വേറെ പോയിന്റ്, അത് ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം എന്താണ്, ആ ചെറിയൊരു ടാസ്ക് മാത്രം ചെയ്യാൻ വേണ്ടി അതിനെ മൈക്രോ കൺട്രോളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നോർമലി അത്തരം കൺസ്യൂമർ ഡിവൈസസിൻ്റെ അകത്ത് എല്ലാം മൈക്രോ കൺട്രോൾ എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എംബഡ് മീൻസ് കണക്റ്റഡ് ടുഗദർ. സോ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം കൊണ്ടാണ് നമ്മൾ എന്ത് പറയാനെ, എംബഡഡ് കൺട്രോൾ എന്ന് പറയാം. നോർമലി ഒരു മൈക്രോ കൺട്രോളിൻ്റെ വേറൊരു പേരാണ് എംബഡഡ് കൺട്രോൾ. ഒരു PC അകത്ത് അതിൻ്റെ അകത്തൊരു ഡിവൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു കൺട്രോളർ മൈക്രോ കൺട്രോളിനെ എംബഡ് ചെയ്യും. സോ വി കോൾഡ് ഇറ്റ് ആസ് എംബഡഡ് കൺട്രോളർ. ഇനി സം ആപ്ലിക്കേഷൻസ് ഓഫ് മൈക്രോ കൺട്രോളർ, എഗെയിൻ വാഷിംഗ് മെഷീൻ. നിങ്ങൾ വാഷിംഗ് മെഷീൻ ഇപ്പം ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എങ്ങനെ വർക്ക് ആയതെന്ന്, അതിങ്ങനെ നോക്കും, വെയിറ്റ് നോക്കും, വെയിറ്റ് നോക്കിയിട്ട് വെള്ളം കുറവാണ് വെള്ളം ആഡ് ചെയ്യും, മിക്സി അത് വാഷ് ചെയ്യും, വെള്ളം കളയും. അപ്പോൾ അതെല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് ഒരു മൈക്രോ കൺട്രോളറാണ്. പിന്നെ ഫ്രിഡ്ജിൻ്റെ വർക്കിംഗ്, മൈക്രോവേവിൻ്റെ വർക്കിംഗ്, കാൽക്കുലേറ്റർ, കീബോർഡ്, പ്രിൻറ്റർ, മോഡം, ഇതെല്ലാം ഹോം അപ്ലയൻസസ് ആണ്. ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി മൈക്രോ കൺട്രോളിൻ്റെ ആവശ്യമുണ്ട്. അതേസമയത്ത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാം. ഇപ്പോൾ ഡേറ്റ അക്വിസിഷൻ, ഇപ്പോൾ ഡേറ്റ കൺട്രോളിങ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയെല്ലാം യൂസ് ചെയ്യാം. പിന്നെ ഓട്ടോമൊബൈൽസിലെ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിലെല്ലാം, അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിലെല്ലാം മൈക്രോ കൺട്രോളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മിലിറ്ററി ആപ്ലിക്കേഷൻസ്, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. യു ആർ ബോൺ വിത്ത് ലോ, നിങ്ങൾ ചുറ്റും നോക്കിയാണ് ഏറ്റവും കൂടുതലും മൈക്രോ കൺട്രോളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മൈക്രോ പ്രോസസ്സർ ഇൻഡിപെൻഡൻ്റ് യൂസ് ചെയ്യുന്നില്ല ഒരറ്റത്തും. കൂടിപ്പോയി നിങ്ങൾ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ഇത് രണ്ടും നിങ്ങൾ മൈക്രോ പ്രോസസ്സർ എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം എന്താണ് നിങ്ങളെ മൈക്രോ കൺട്രോളർ ആണ് നിൽക്കുന്നത്. നിങ്ങൾ റിമോട്ട് എടുത്താൽ മതി. റിമോട്ടിൻ്റെ പ്രത്യേകം എന്താണ്, ഒരു സ്വിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കമാൻഡ് ഫോർവേഡ്, അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ ഫോർവേഡ് ചെയ്യണം. അപ്പോൾ എന്ത് അത് മതി, എന്തിന് മതി, ഒരു മൈക്രോ കൺട്രോളറിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റൽ 851 ചിപ്പാണ്. അതൊരു സിംഗിൾ ചിപ്പ് മൈക്രോ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറാണ്. അത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ 1980s. ആ കാലഘട്ടത്തിൽ അത് വളരെ പോപ്പുലറായി. ഇപ്പോൾ എന്താണ്, അതെല്ലാം അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് എല്ലാം കൂടി ബാക്കി കമ്പനികൾക്ക് കൊടുത്തു. ഇപ്പോൾ ബാക്കി കമ്പനികളാണ് ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, 8051 ഫോം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് നമ്മുടെ കുറേ വേർഷൻസ്. അപ്പോൾ 8051 എന്ന് പറയുന്ന ഒരു 8-bit മൈക്രോ കൺട്രോളാണ്, ഡെവലപ്ഡ് ബൈ ഇൻ്റൽ ഇൻ 1980. സോ ഇറ്റ്സ് എ മോസ്റ്റ് പോപ്പുലർ മൈക്രോ കൺട്രോളർ മെയ്ഡ് ബൈ എന്താണ് പല മാനുഫാക്ചേഴ്സും ഇൻഡിപെൻഡൻ്റായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് കൊടുത്ത ശേഷം, സോ ഡെവലപ്പർ ഇപ്പോൾ എന്താ, തുടക്കത്തിലുള്ള ഡെവലപ്പർ എന്താണ് നിങ്ങളുടെ ഇൻ്റലാണ്. പിന്നെ അത് 8051 ഉണ്ട്, 8052 ഉണ്ട്, 8031 ഉണ്ട്, 8751 ഉണ്ട്, കുറേ ഉണ്ട്. അതിൽ നോട്ടീസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റാം എന്ന് പറയുന്നത് തുടക്കത്തിൽ 128 ബൈറ്റ്സ് ആണ്. റോം എന്ന് പറയുന്നത് 4 KB. അത് മാത്രമല്ല ടൈമർ എന്ന് പറയുന്നത് 16-bit രണ്ട് ടൈമർ ഉണ്ടായിരുന്നു. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ്, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് അല്ല, ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻ എന്ന് പറയുന്നത് 32, സീരിയൽ പോർട്ട് 1, പിന്നെ ഇൻറ്ററപ്റ്റ് 6 ആ കേസിൽ. ഇപ്പോൾ എന്താ നടന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ 8052 എന്ത് പറ്റി, റാമിനെ ഡബിൾ ചെയ്തു, റോമിനെ ഡബിൾ ചെയ്തു. 8031 റാമിനെ തിരിച്ച് പഴയതുപോലെ ആക്കി 128 bytes, ബട്ട് റോം 0 ആക്കി. മീൻസ് എക്സ്റ്റേണൽ റോമിനെ കണക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തു. നെക്സ്റ്റ് 8751 എന്ത് ചെയ്തു,
അത് പ്രോഗ്രാമിലെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ള റോമിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ള പ്രോഗ്രാമിനെ ഇറേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൂടെ കൊടുത്തു യൂസിങ് യു വി. സോ അതെന്താണ്, അത് 4KB ആണ്. 4KB ഇറേസ് ചെയ്യാൻ വേണ്ടി UV ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം ആണ് കൊടുത്തത്. പിന്നെ അങ്ങനെ പല കമ്പനികളും ഇറക്കിയിട്ടുണ്ട്. അതേപോലത്തെ 8051 പ്രോസസ്സർ, അത് ഫിലിപ്സും ഡെലാസും അഡ്മലും അങ്ങനെ കുറേ കമ്പനികളുണ്ട്. ഇതിൽ മോസ്റ്റ് പോപ്പുലറായിട്ട് വരുന്നത് അഡ്മലാണ്. അഡ്മലിൻ്റെ ഒരു ഐ സി എന്ന് പറയുന്നത് 8089C51 8089C52. C51 മീൻസ് ഇറ്റ്സ് ഇക്വലൻ ടു 8051, ആൻഡ് C52 എന്ന് പറയുന്നത് ഇറ്റ്സ് ഇക്വലൻ ടു 8052. സെയിം സ്പെസിഫിക്കേഷൻ തന്നെയാണ്. 128 4 റോമും 4KB റോമും, പിന്നെ ടൈമർ 2 ടൈമർ, 32 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ്, ഒരു സീരിയൽ പോർട്ട്, 6 ഇൻട്രപ്റ്റ്സ്. പിന്നെ എന്താ പ്രത്യേകത, ദേ ആർ റീപ്രോഗ്രാമബിൾ ഫ്ലാഷ് മെമ്മറി. റീപ്രോഗ്രാമബിൾ ഫ്ലാഷ് മെമ്മറിയാണ്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ഇലക്ട്രിക്കലി ഇറേസ് ചെയ്തിട്ട് വീണ്ടും റൺ ചെയ്യാം, വേറൊരു പ്രോഗ്രാം അതിൻ്റെ അത് റൈറ്റ് ചെയ്യാം. ആ റൈറ്റ് ചെയ്യാൻ എത്ര വർഷം റൈറ്റ് ചെയ്യാൻ പറ്റും? ഒരു 1000 റീഡ് ഓർ റൈറ്റ് ഓർ ഇറേസ് സൈക്കിള് പറ്റും. പിന്നെ ഇതെങ്ങനെ റൈറ്റ് ചെയ്യും? ഇതാണ് അഡ്മഗൽ 89C51. അപ്പോൾ ഇതിന് ഈ ചിപ്പിൻ്റെ അകത്ത് 40 പിന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് CPU, RAM, ROM, സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, പോർട്സ്, പിന്നെ ടൈമർ എല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതും അത് തന്നെയാണ്, 89C51 വേറൊരു പാക്കേജിങ് ആണെന്നേ ഉള്ളൂ. മീൻസ് ഒരു ഇതിപ്പോൾ സ്ക്വയർ പാക്കേജിൻ്റെ അകത്ത് ചുറ്റിനും എന്താണ് ടെർമിനൽസ് ഉണ്ട്. മറ്റത് എന്തായിരുന്നു, ഡബിൾ പിൻ ആയിരുന്നു, DIP ആയിരുന്നു, ഡ്യുവൽ പിൻ ഇൻലൈൻ പാക്കേജ്. ഇനി ഈ ഇപ്പം നമുക്ക് ഈ ഇപ്പോൾ ഇത് ഡെവലപ്മെൻറ്റ് ബോർഡാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ നമ്മൾ 8051 IC അകത്ത് നടുക്കേറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ബോർഡിനെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഈ ബോർഡിനെ നമുക്ക് PCB കൊടുക്കുന്നതിന് പകരം ഈ ഡെവലപ്മെൻറ്റ് ബോർഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണക്ഷൻ പുറത്തെടുക്കാൻ പറ്റും. എന്താ, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3, പോർട്ട് 4, ഓരോ കണക്ഷൻ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയുള്ള ഒരു PCB മോഡ്യൂളിലുള്ള സാധനമാണ്. ഒരു ബ്രെഡ് ബോർഡിന് പകരമായിട്ടുള്ള സാധനമാണിത്. ഇനി ഈ മൈക്രോ കൺട്രോളറിനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി, അതായത് അഡ്മഗൽ 89C51 ഓർ 52 പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഈ വി യൂസ് IC ബേണർ. ഈ ഇതാണ് IC ബേണർ. എഗെയിൻ IC ബേണറിൻ്റെ അകത്ത് ഒരു IC ഉണ്ട്, അതും ഒരു മൈക്രോ കൺട്രോളറാണ്. സോ വി ക്യാൻ യൂസ് എ മൈക്രോ കൺട്രോളർ ആസ് എൻ IC ബേണർ ടു റൈറ്റ് പ്രോഗ്രാം ഇൻ ടു അനദർ മൈക്രോ കൺട്രോളർ. അപ്പം ഇതൊരു IC ബേണറാണ്. അപ്പോൾ അതിനുള്ള ഒരു കണക്ഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ പ്രോഗ്രാം ആ IC ഡോട്ട് റൺ ചെയ്യാൻ പറ്റും.